ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ വാചകവിശേഷങ്ങളുമുണ്ട്, പാചകവിശേഷങ്ങളുമുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നും ഇതൊക്കെ തന്നെയല്ലേ, പിന്നെ എന്തെന്നാ പ്രത്യേകിച്ച് എന്നും ഇതുപോലെയൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ അപ്പോ എന്നുള്ള വാക്ക് ഞങ്ങൾ വീഡിയോ പിടിക്കുന്ന എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അതങ്ങനെ വന്നു പോവുക. ഞങ്ങൾ വളപ്പിലൊക്കെ പോയി, 8 മണിക്ക് വളപ്പിൽ പോയി. ഇവിടുന്ന് 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ വളപ്പിലേക്ക്. അവിടെ പോയി കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു. ഇന്നലെ എന്താ പൊന്നാങ്കണ്ണി ചീര നട്ട് തീർന്നില്ലായിരുന്നു. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര കുറേ അത് നല്ല അതിൻ്റേതായ രീതിക്ക് ഞാൻ കാന പോലെ കീറിയെടുത്ത് അതിനകത്ത് കരിയില നിറച്ചിട്ട് അതിനകത്ത് ചാരവും ചാണകപ്പൊടിയൊക്കെ വിതറിയിട്ട് അത് മണ്ണിട്ട് മൂടിയിട്ട് ഇത് ഒടിച്ചു കുത്തുന്ന ചീരയാണ്. ഞാൻ അതിന് മുൻപ് ഇവിടെ പല ഗ്ലാസ്സുകളിൽ, വേസ്റ്റ് ഗ്ലാസ്സുകളിൽ ഞാൻ പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവിടെ കൊണ്ടുവന്ന് സെറ്റപ്പാക്കി പൊട്ടി ആർത്ത് വരണമല്ലോ. നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ വെച്ചാലൊന്നും അത് നന്നായിട്ട് വളർന്നു വരില്ല. ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ മേടിച്ചതാ, നല്ല വിലയുണ്ട്. ഞാൻ പലയിടത്ത് ഞാൻ അന്വേഷണം നടത്തിയിട്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഫിറോസ് കുറ്റിപ്പാറ അങ്ങനെയാണ് തോന്നുന്നത്. പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഒരു 2 മാസം മുന്നേ ഞാൻ ആ വീഡിയോ കണ്ടത്. പുള്ളി വാരം വാടി ഇങ് ഈ പൊന്നാങ്കണ്ണി ചീര അങ്ങ് നട്ട് പിടിപ്പിച്ച് നന്നായിട്ട് കിളുത്ത് പൊന്തി വെള്ളം അടിച്ച് നനയ്ക്കണതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്നലെ ഞാനിതിട്ടപ്പോൾ ആരോ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെ ഫിറോസ് കുറ്റിപ്പാറ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഞാനും ഞങ്ങൾക്കും ഉണ്ട് ഒരു നഴ്സറി. ഞങ്ങളും ഇത് വിൽക്കാൻ കരുതിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും ഇത് പാവി പിടിപ്പിച്ചേക്കണത്. ഒത്തിരി ഞാൻ ഒരു 4-5 പ്രാവശ്യം ഞാനിത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ. അങ്ങനെ കുറച്ചായിട്ട് അവർ കൊടുക്കില്ല കേട്ടോ. പിന്നെ ഞാൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങി. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അത് അന്വേഷിച്ചിട്ട് ഇല്ലായിരുന്നു. നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീര ഇതല്ല, വേറെ എന്തോ ആണ് എന്നും പറഞ്ഞു. ശരിക്കും ഗൂഗിളിൽ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഈ പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പോൾ ഇതിന് കിലോയ്ക്ക് എങ്ങാണ്ടും 5000 രൂപയൊക്കെ വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനാവുന്നില്ല. ഞാനൊരു തൈക്ക് 15 രൂപ കൊടുത്ത്, 15 രൂപയോളം വന്നിട്ടുണ്ട് ഞാൻ മേടിച്ചത്. ഞാൻ അത്രയും വരക്കൊന്നും കൊടുക്കില്ല കേട്ടോ. ഞാൻ 10 രൂപയിട്ട് കൊടുക്കാമെന്ന് കരുതിയേക്കാണ്. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചേക്കണത്. നമുക്ക് ചകിരിച്ചോറ് വേണം, ചാണകപ്പൊടി വേണം, മണ്ണും നല്ല മണ്ണും മണര് വേണം, എല്ലാം ഒക്കെ കൂട്ടി യോജിപ്പിച്ചൊക്കെ വിൽപ്പനയ്ക്ക് കരുതുമ്പോൾ ആ രീതിക്കൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അപ്പോൾ പൊന്നാങ്കണ്ണി ചീര നടൽ വഴുതന നടൽ ആരും മഴ പെയ്തിട്ടില്ല, വെള്ളവും കിട്ടില്ല, എന്നാൽ മോട്ടർ ഓഫായി പോയി, പെട്രോൾ തീർന്നു കഴിയുമ്പോൾ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പെട്രോൾ അങ്ങ് പെട്ടെന്ന് തീർന്നു പോയി, അത് ഓഫായേക്കാണ്. ഇനിയിപ്പോൾ നാളെ ചെല്ലുമ്പോൾ എന്താകുമോ എന്തോ. കൊല്ലത്ത് മഴ പെയ്തു, എന്നിട്ട് തൃശ്ശൂർ മഴ പെയ്തു, അങ്ങനെ പലയിടത്തും മഴ പെയ്തു 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 എന്ന് പറയുമ്പോൾ ദൈവം ഉള്ളിൽ കിടന്നൊരാഗ്രഹം, ഒരു മഴ പെയ്തെങ്കി, ഒരു മഴ പെയ്തെങ്കിന്ന്. ഇനി എന്നാണോ ഇങ്ങോട്ടൊക്കെ ഉള്ള മഴ. അതുപോലെ കൃഷി ചെയ്തേക്കണവരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇത് ഇത്രയും പാടകപ്പെട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കയ്യിലേക്ക് കിട്ടിയില്ലെങ്കിൽ എന്തൊരു പാടാന്ന് ഓർത്തു നോക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്ന് കാട് കയറിപ്പോയി. എന്നെ എല്ലാവരും സഹിക്കുകയാണ് അല്ലേ. എന്നാലും വിശേഷങ്ങൾ കുറച്ചുകൂടി പറയട്ടെ കേട്ടാ. അപ്പം ഞങ്ങൾ വളപ്പി പോയി. അപ്പം ഇന്നലെ വരെ ഞാനൊരു ചിക്കു കണ്ടെത്തി, അതിനെ ഇന്ന് പൊട്ടിക്കാനോ എന്ന് കരുതിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതുണ്ടായിരുന്നു.
അത് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേനും കൊണ്ടുകൊണ്ട് അതിൻ്റെ അവകാശികൾ കൊണ്ടുപോയി, അത് കിട്ടിയില്ല. പിന്നെ ഉള്ളത് ഒരു തക്കാളി രണ്ടെണ്ണം പഴുത്തു, അതിൽ ഒരെണ്ണം രണ്ടെണ്ണം അല്ല നാലെണ്ണമായിട്ട് പഴുത്തു കണ്ടായിരുന്നു. അപ്പോൾ അതിലെ പഴുത്തത് ഞങ്ങൾ പറിച്ചെടുത്തു, ഇനിയും ചമ്പഴം കൊണ്ടത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നാളെ ചെല്ലുമ്പോഴത്തേനും അണ്ണാൻ കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഒന്നും തിന്നാൻ പേരക്കയില്ല, ചക്കയില്ല, ഒന്നും ഇല്ലാത്തൊരു സമയമാണ് ഇപ്പം. അപ്പോൾ അവർ കിട്ടണതിലൊക്കെ അവർ കാറിക്കൊണ്ടു പോവുക മൂക്കണേന് മുമ്പ്. അപ്പോൾ അവിടെ 8 മണിക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞ് നനയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് 10 മണിയായപ്പോഴത്തേനും ഇവിടെ വീട്ടിലെത്തി. കാലത്ത കഞ്ഞിടി കഴിച്ചു, പിന്നെ അടുക്കളയിൽ കുറച്ചൊക്കെ ഇന്നലത്തെ കറികളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് കൂടുതലും ചൂടാക്കി വെച്ചേക്കണത്. കാരണം ഒന്നും ഞാൻ നശിപ്പിച്ച് ഞാൻ കളയില്ല, അതാണ് എൻ്റെ രീതി അനുസരിച്ച് പെട്ടെന്ന് ഞാൻ ചൂടായിട്ടെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. അപ്പം ഇന്നലത്തെ കറി എന്ന് പറയണത് എരിശ്ശേരിയുടെ ഒരിത്തിരി, പിന്നെ ചീര ഉണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് കൂട്ടമുണ്ട്. അപ്പോൾ ഇന്നലെ ഏത്തക്കായും പിന്നെ എന്താ അച്ചിങ്ങാപ്പയറും, അതിവിടുത്തെ അങ്കിളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ചിങ്ങാപ്പയറും ഏത്തക്കായിട്ട് ഉലത്തിയത് തോരനോ മെഴുകുട്ടി പെരട്ടിന്നോ ഉപ്പേരിന്നോ എന്ത് വേണേലും പറയാണ്ടാ, ഞാൻ പലതുമായിട്ട് മാറ്റി പറയും, ഇവിടെ പലരും പലതരത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ അത് ഫ്രിഡ്ജിൽ അവിടെ കയറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അത് കാലത്തുണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പം അങ്കിളിന് പറഞ്ഞു അച്ചിങ്ങ തന്നെ ഉലർത്തിയാൽ മതി, ഏത്തക്കായിട്ട് വെക്കണ്ട ഉലത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ചിങ്ങ തന്നെ അങ്ങോട്ട് ഉലർത്തി. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ വെച്ചതിൻ്റെ അതും ഞാൻ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നുണ്ടാക്കിയ അച്ചിങ്ങ ഉലത്തിയതുണ്ട്. പിന്നെ എന്താ ഉള്ളതാവോ, അടുക്കളയിൽ പോയി നോക്കണം. അതിനിടയ്ക്ക് 4 മണിക്കത്തേക്ക് ഇന്നലെ മുളക് കൂട മേടിച്ചിരുന്നു പുറത്തുനിന്ന്, എനിക്ക് പറ്റുന്നില്ല മുളക് കൂട, ഗ്യാസ് ഭയങ്കരം വയറങ്ങട എന്തോ പോലെ. അപ്പോൾ ഇനി അത് മേടിക്കേണ്ടതെന്ന് പറയണം. മുളക് കൂട മൈദ ചേർത്തുണ്ടാക്കിയ എണ്ണ അങ്ങോട്ട് പിഴിഞ്ഞാൽ പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിച്ചാറുണ്ട്. ആ തഴം പോലും ഞാൻ കഴിച്ചില്ല, എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ അങ്ങനെ പലഹാരങ്ങളൊന്നും മേടിക്കാറില്ല കേട്ടോ. ഇന്നലെ ഇതൊരു ജബർദ് അങ്കിള് പോന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. പിന്നെ ഇന്ന് രാവിലെ ഏത്തപ്പഴം പുഴുങ്ങി, പിന്നെ അടയുണ്ടാക്കി, രണ്ട് പഴം അരച്ച് ചേർത്ത് ആ മാവും കൂട്ടി അരച്ചിട്ട് ഇത്തിരി തേങ്ങയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് ശർക്കരയൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയാണ് കേട്ടോ അട. അപ്പോൾ ഇന്ന് 4 മണിക്കുള്ളത് അടയിരിപ്പുണ്ട്. ഇപ്പോൾ തുടങ്ങി വീഡിയോ കമൻ്റ് വന്നതിൻ്റെ ഒക്കെ നോക്കി അതിനൊക്കെ മെസ്സേജ് ഇടലും ഒക്കെ ആയിരുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ കമൻറ്റിന് മറുപടി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആർക്ക് കമൻറ്റ് ഇട്ടിട്ടില്ല, എൻ്റെ വീഡിയോ ഒന്നും അധികം പേരൊന്നും കാണുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് ആദ്യമാദ്യം എനിക്ക് 100 കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്ന, അതൊക്കെ ഇപ്പോൾ പോയത്. ഇപ്പോൾ ആൾക്കാർ ഞാൻ ഇടാത്ത കാര്യങ്ങൾ, ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാത്തത് ഞാൻ പറയാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ചാനൽ നടത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. മറ്റുള്ളവർ എന്നോട് പൊറുക്കണേ സൂപ്പർ അടിപൊളി, ആ ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് എഴുതി കഴിയൂലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യണം. ഒരു ലൈക്ക് പോലും അവരിടുന്നില്ല. ഇപ്പം എനിക്ക് കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ട് ഞാൻ വൈകിട്ട് 7 മണിക്ക് ശേഷം വീഡിയോ ഇടണം, 8 മണിക്ക് മുന്നായിട്ട് വീഡിയോ ഇടും, എനിക്ക് ഒരു 6, 7, 8 കമൻറ്റ് കിട്ടും. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ എല്ലാവരും ഇട്ടേച്ച് പോയില്ലോ എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പിന്നെ പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ 15, 16, 18, 20 അങ്ങനെയൊക്കെ കമൻറ്റ്. എന്നാലും ഏറ്റവും കൂടിയാലും ഒരു 35 കമൻറ്റ്, ആവറേജ് എനിക്കൊരു 30, 32 കമൻറ്റ് കൂട്ടിയാൽ മതി. 100 കമൻറ്റ് വരെ എനിക്കുണ്ടായതാണ്. പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു ഇതിന് മാത്രം കമൻറ്റ് എങ്ങനെയാ വന്നേന്ന്. പിന്നെ എന്നെ ആരും പരിഗണിക്കില്ല, എൻ്റെ വീഡിയോ കാണലില്ല എന്നുള്ളത് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ എടുത്ത് തുറന്നു നോക്കുമ്പോൾ എൻ്റെ വീഡിയോയിൽ ഇട്ടേക്കണ കമൻറ്റ് ആരാണോ ഇട്ടിരിക്കുന്നത് ആ കമൻറ്റ് കണ്ട് അവർക്ക് റിപ്ലൈ കൊടുത്തതിന് ശേഷം ഞാൻ അവരുടെ
വീഡിയോയിലേക്ക് ചെന്ന് അവരുടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരുടെ വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ 2 മിനിറ്റേ ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ പാത്രങ്ങൾ തേച്ച് കഴുകുക, ആ കറിക്ക് അരിയണ സമയം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കമൻറ്റ് വായിക്കുന്നത്. അന്നേരം ഞാനെന്ത് ചെയ്യും, ഈ ഇത് കാണുമ്പോൾ തന്നെ അവരുടെ വീഡിയോയ്ക്ക് മുന്നേ തന്നെ ലൈക്ക് ഇടും. എന്താണെന്ന് വെച്ചാൽ പിന്നെ മാറിപ്പോയാലോ, ചിലപ്പോൾ ഞാൻ എല്ലാം കേട്ടെന്നും വരില്ല, കണ്ടെന്നും വരില്ല, ഞാൻ ഈ പണിയിലാണല്ലോ. അപ്പോൾ ലൈക്ക് ഇട്ടാൽ നമുക്ക് കാണാമല്ലോ, നമ്മൾ ലൈക്ക് ഇട്ടേക്കണതാണല്ലോ. പിന്നെ അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഇടുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് ഒരുപാട് 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 ഞാൻ പ്രതീക്ഷിക്കാത്തതിലപ്പുറമുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ലൈവ് ഞങ്ങൾക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. അവർ ആ മക്കളോടൊക്കെ ഒരുപാട് തീർത്താൽ തീരാത്ത കടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അവരോട്. പിന്നെ ഞാൻ ഒരുപാട് കമൻറ്റിന് മറുപടി ഞാൻ അങ്ങനെ ഇടാറില്ല. അങ്ങനെ പുറത്തുനിന്നുള്ളവരുടെ ഒന്നും ഞാൻ ഒരു അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറയാറുള്ളൂ, ഉത്തരം കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അധികമൊന്നും ഞാൻ വീഡിയോ ഒന്നും അധികം വളപ്പിൽ പോയിട്ടും ഞാനങ്ങനെ വീഡിയോ ഒന്നും അധികം എടുത്തില്ല. എന്നൊരു വളപ്പിൽ പുല്ല് പറിക്കലും കയ്യിലടിക്കലും ചൂണ്ടിക്കൂട്ടിലും നടലും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടേന്ന് കരുതിയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴാണ് ഞാൻ അതിനെ പറയാം എന്ന് കരുതിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നൊരുക്കി വച്ചിരിക്കുന്നത്, ഇന്നൊരുക്കിയതല്ല, ഇന്നലത്തേതും ഉണ്ട് ഇന്നത്തേതും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു എരിശ്ശേരിയുണ്ട്, ഒരു പയർ മാത്രം വെച്ചൊരു തോരനുണ്ട്, അത് ഇന്ന് വെച്ചതുണ്ടോ. പിന്നെ ഇതേ ചീരയുണ്ട്, ഒരു ഒഴിച്ചുകറിയുണ്ട്. പിന്നെ ഇതേ ഇന്നലത്തേതാണിത്, പയറും കായും വെച്ചതാണ് കേട്ടോ. ഏത്തപ്പഴം സ്ഥിരം ഉണ്ടാകും. പിന്നെ ഈ പ്രായമായവർ ഏത്തപ്പഴം തിന്നത് നല്ലതാണ് കേട്ടോ, ഓർമ്മശക്തി കൂട്ടാനുമൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായും ഏത്തപ്പഴം കഴിക്കുന്നവരാണ്. അപ്പോൾ പുഴുങ്ങിയും കഴിക്കും, അല്ലാതെയും കഴിക്കും. അപ്പോൾ രാവിലെ പുഴുങ്ങിയതാണ്, അതിൽ ഒരെണ്ണം ബാക്കി ഇരിപ്പുണ്ട്. ഏത് 4 മണി ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണുന്നതാണ് ഇലയട. പഴം രാവിലെ പഴം പുഴുങ്ങിയതിൻ്റെ ബാക്കി അതും ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഉച്ച വരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. ഇനി വൈകുന്നേരം വരെ പരിപൂർണ എന്താ റെസ്റ്റാണ്, ഒന്നും ചെയ്യാനില്ല. എല്ലാവരും ഊണ് കഴിച്ചോ? നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കണത് കാണണമെന്ന് കേട്ടാ. കറി എന്തെന്നാന്നുള്ളത് പരിചയപ്പെടുത്തട്ടെ കേട്ടോ. മാങ്ങ അച്ചാറ്, ചക്കക്കുരു പരിപ്പ്, പിന്നെ ഇത് ഇലക്കറി തോരനാണ് കേട്ടത്. ഇന്നലെ തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു എരിശ്ശേരിയാണ്. കപ്പങ്ങയുണ്ട്, അത് കപ്പ കപ്പങ്ങ അതൊക്കെ അച്ചിങ്ങ ഒക്കെ ചേർത്തുണ്ടാക്കിയാണ് എരിശ്ശേരിയാണ് ഇത്. അച്ചിങ്ങ മുളിപ്പയർ ഒരേ ഒടിയും മാത്രമേ ഉള്ളൂ. എടുത്തുണ്ടാക്കിയിരിക്കുന്ന തോരൻ തന്നെ, തോരനോ മെഴുക്കുരുട്ടിയോ എന്തെങ്കിലും പറയുണ്ടോ. ഇതിൽ തേങ്ങയൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല, തേങ്ങ ഇടുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. പിന്നെ ഇന്നലത്തേൽ കുറച്ച് ബാക്കി വന്നു, അതിവിടെ ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടായില്ല. പയറൊക്കെ ആയതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. ഉണ്ടാക്കി ഉടനെ ചൂടാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും, ആവശ്യത്തിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇതും ഒരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനതെടുത്ത് ചൂടാക്കി വെച്ചു, അത് തീർന്നു പൊട്ടേന്നേ. അപ്പോൾ അത് അങ്കിളും എടുത്തു, ബാക്കി ഇത്രയും ഉണ്ട്. അപ്പോൾ അത് ഞാനും തിന്ന് തീർക്കും ആ കറി. എല്ലാവരും ഊണ് കഴിച്ചോ?
വെള്ളം ദൂരം കുടിച്ചിട്ടും ദാഹം മാറില്ല പോ. ഞങ്ങൾക്ക് ഇവിടെ മഴ ഇതുവരെ കിട്ടിയിട്ടില്ല. പലയിടത്തും മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്. പാലക്കാട് മഴ പെയ്തുന്നുണ്ട്, തൃശ്ശൂർ മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്, കൊല്ലം അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അവിടെ ആക്കി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.